നല്ലൊരു പാട്ട് അല്ലേ? മൗസൂനി സാറ് നന്നായിട്ട് എഴുതി, എം ജി ആറ്, ചിത്ര, അങ്ങനെയുള്ളൊരു വലിയൊരു കോമ്പിനേഷൻ. മോള് നന്നായിട്ട് പാടി. ശ്രുതി ഒന്നുകൂടെ നോക്കണം, കാരണം പല സ്ഥലങ്ങളിലും ശ്രുതി പാടുമ്പോഴത്തേക്ക് വിട്ടുപോയി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ആസ്വദിച്ച് വരുമ്പോഴത്തേക്ക് അവിടെ നിന്നൊരു ജെർക്ക് വരുമ്പോഴത്തേക്ക് അതൊരു പെട്ടെന്നൊരു ഒരു വിഘ്നം അവിടെ ഉണ്ടാവും. അപ്പോഴത്തേക്ക് പെട്ടെന്ന് നമുക്ക് ആ എന്ന് നമുക്കൊരു പെട്ടെന്ന് തോന്നൽ തോന്നും. അതാണ് ഇതിനകത്ത് കുറേ സ്ഥലങ്ങളിലുണ്ടായിരിക്കുന്നത്. പാട്ട് നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്, പക്ഷേ പിന്നെ ഭാവം, പിന്നെ ഈ രാഗഭാവം രണ്ട്, അത് നന്നായിട്ട് വന്നാലേ ഇതിനകത്ത് കയറി മേയാൻ പറ്റത്തുള്ളൂ. അത് മോൾ കുറച്ചുകൂടെ പഠിക്കുമ്പോൾ വരും. അപ്പൊ അത് കേട്ട് കൊണ്ടുവരാമെങ്കിൽ കൊണ്ടുവരിക, ഭയങ്കരമായിട്ടുള്ള ഫീല് കൊണ്ടുവരും അവിടെ. അങ്ങനെ അത് വന്ന വരുമ്പോഴാണ് ഇതിന്റെ ഒരു ഈ പാട്ടിന്റെ ഒരു യഥാർത്ഥ സുഖം വരുന്നില്ലേ, ഇല്ലെങ്കിൽ സുഖവിഘ്നം ഉണ്ടാകും. അപ്പൊ എന്തായാലും വിഘ്നങ്ങളൊന്നും ഇല്ലാതെ അടുത്തവണ വീണ്ടും നല്ലൊരു പാട്ടുമായിട്ട് വരിക. അപ്പൊ നന്നായിരുന്നു, നല്ല അറ്റംപ്റ്റ് ആണ്. ബട്ട് പറഞ്ഞുതരേണ്ട കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നു. നന്നായിട്ട് പാടാനുള്ള ശ്രമമുണ്ട്, ആ ശ്രമത്തിന് കൈയടി. അസ്മ എപ്പോഴും പാടുമ്പോൾ ഞാൻ പ്രത്യേകം നോട്ടീസ് ചെയ്യുന്ന ഒരു കാര്യം, ഈ നോട്ട്സ് അവിടെ അവിടെ ഒന്ന് തെറിച്ചു പോകുന്നുണ്ട് ഇടയ്ക്ക്. അപ്പം നമ്മൾ കറക്റ്റ് ആ കോഡിൽ തന്നെ നമ്മുടെ ചെവി നിൽക്കുകയും അതുമായിട്ട് റെസൊണേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ പാടുകയും ചെയ്താലാണ് അത് കറക്റ്റ് ആവുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാൻ പാടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് ചരണത്തില് ആ കോഡിലോട്ട് വരുന്നില്ലേ, ആ സ്ഥലത്ത് ഇതുപോലെ നമ്മൾ റെസൊണേറ്റ് ചെയ്യണം, കോഡുമായിട്ട് റെസൊണേറ്റ് ചെയ്യണം, അപ്പോഴും നമുക്ക് ഈസി ആയിട്ട് പാടാൻ പറ്റും. പിന്നെ ഒരു പാട്ട് പാടുമ്പോൾ എപ്പോഴും ഞാൻ അസ്നെ ശ്രദ്ധിക്കുമ്പോൾ, നമ്മൾ പലപ്പോഴും ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്, അതായത് ഞാൻ പാട്ട് പാടാൻ പോവുകയാണ്, ഇതൊരു കോമ്പറ്റീഷൻ ആണ്, ഇവിടെ മാർക്ക് കിട്ടുന്ന ഒരു കാര്യമാണ്, ഇത് എങ്ങനെയാണ് ഇത് ഉരുത്തിരിക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ, ലെറ്റ് മീ ട്രൈ ഇൻ ദാറ്റ് വേ എന്നുള്ള ഒരു 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 ആറ്റിറ്റ്യൂഡ് മനസ്സിന്റെ ഉള്ളിൽ കിടപ്പുണ്ട്. അത് വേണ്ട, മനസ്സിലായി? ഒന്നാമത് നമ്മളിവിടെ കോമ്പറ്റീഷൻ ആണെങ്കിലും ഇത് കോമ്പറ്റീഷൻ അല്ല, കോമ്പറ്റീഷൻ നമ്മളോട് തന്നെയാണ്. യഥാർത്ഥത്തിൽ നമ്മൾ ഓരോ സ്റ്റേജിലും നമ്മൾ പിന്നെയും 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 നന്നായിട്ട് വരാൻ നമ്മുടെ ശ്രമങ്ങളാണ് വിജയിക്കേണ്ടത്, മറ്റുള്ളവരുമായിട്ട് കമ്പാരിസണിലല്ല. പറഞ്ഞു മനസ്സിലായോ? യു ഹാവ് വണ്ടർഫുൾ വോയിസ്, യു ഹാവ് ടാലന്റ്, യു ഹാവ് ഇന്റലിജൻസ്, എല്ലാം ഉണ്ട്, എല്ലാം ഒത്തിണങ്ങി വന്നിട്ടുണ്ട്. പക്ഷേ ഈ ആറ്റിറ്റ്യൂഡ് നമ്മളെ വല്ലാണ്ട് ഒരു നേരത്തെ വിഘ്നം എന്ന് പറഞ്ഞു, ഞാൻ പറഞ്ഞ ഫ്രിക്ഷൻ, ആ ഫ്രിക്ഷൻ ഉണ്ടാവും, അത് ശ്രദ്ധിക്കണം. ഓക്കെ, മോൾക്ക് പറ്റിയ പാട്ടാ ശരിക്കും ഇത്. മോൾക്ക് ശരിക്കും നല്ല രീതിയിൽ തന്നെ പാടി ഫലിപ്പിക്കാൻ പറ്റുന്നൊരു പാട്ടാണ്. പക്ഷേ ഈ പറയുന്ന ചെറിയൊരു ഒരു സ്ട്രെയിൻ മോളിലുണ്ട്. അപ്പം സാറ് തന്ന കാര്യം തന്നെ ടേക്ക് അവേ ആയിട്ട് എടുക്കണ്ടേ, നമ്മൾ നമ്മളുടെ തന്നെ ബെറ്റർ വേർഷൻ ആയിക്കൊണ്ടിരിക്കുക. നല്ല ഇങ്ങനെ ചിരിച്ചുകൊണ്ട് റിസീവ് ചെയ്യാൻ തന്നെ അടിപൊളിയാട്ടോ അസ്ന. ശരിക്കും എല്ലാവരും കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമാണ്, ചിരിച്ചുകൊണ്ട് നല്ല രസമായിട്ട് ഓക്കെ ഞാൻ അടുത്ത പ്രാവശ്യം ട്രൈ ചെയ്യാം എന്നുള്ളൊരു മനോഭാവത്തിൽ മോളും നിൽക്കണം. അത് അടിപൊളിയാണ്. താങ്ക് യു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാം.